ഡോഗ് ട്രെയിനേഴ്സ് അതായത് നമ്മുടെ പോലീസിലെ ഡോഗ് സ്ക്വാഡിലുള്ള ആൾക്കാരാ രണ്ടുപേരുണ്ടായിരുന്നു. അവര് രണ്ടുപേരും വന്നു, പക്ഷെ അവരും നോക്കിട്ട് നടക്കത്തില്ലെന്ന്, റോട്ടായോണ്ട് അവർക്കും പേടിയാണ്. ഹായ് ഫ്രണ്ട്സ്, ലീസ് ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട്. ഇന്നിപ്പോ നമ്മൾ വയനാട്ടിലല്ല, ഞാൻ വയനാട്ടിൽ നിന്ന് ഇടുക്കിയിലെത്തുന്നുണ്ട്. ഇടുക്കി സ്ഥലത്തിന്റെ പേര് സന്യാസിയോട, സന്യാസി ഓട, അതായത് കട്ടപ്പന സന്യാസിയോട, നമ്മുടെ കുമളി കുമളിറോഡാ, കുമളി റോഡല്ലേ, നെടുങ്കണ്ട റോഡ് അല്ലേ, ഓക്കെ, നെടുങ്കണ്ടത്താണ്, നെടുങ്കണ്ടം പോകുന്ന സ്ഥലത്ത്, നെടുങ്കണ്ടാണ് അടുത്ത് അല്ലെ, മെയിൻ സ്ഥലം നെടുങ്കണ്ടല്ലേ, ഓക്കെ. അപ്പൊ വിശേഷം എന്താ അറിയോ, വിശേഷം നമ്മുടെ പുറകിലൊരാളുണ്ട്, ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പൊ പുറകിലൊരാള് നമ്മൾ വിളിക്കാനുള്ള കാരണം, എന്നെ ഇദ്ദേഹം വിളിക്കാനുള്ള കാരണം നമുക്ക് ചോദിച്ചു നോക്കാം. അത് പേരെന്ന് പറഞ്ഞേ? എന്റെ പേര് ജിന്റു എന്നാണ്. ജിന്റു, ആ സ്ഥലം ഇവിടെ തന്നെ, ഇവിടെ തന്നെ. അപ്പൊ എന്താണ് നമ്മൾ വിളിക്കാൻ കാരണം? യൂട്യൂബില് വീഡിയോ കണ്ടു, അഗ്രസീവ് ആയിട്ടുള്ള ഡോഗിനെ പെട്ടെന്ന് ട്രെയിൻ ചെയ്യുന്ന കണ്ടു, ഞാൻ അതില് ഭയങ്കര ഇമ്പ്രസ് ആയി, അങ്ങനെയാണ് ഞാൻ വിളിക്കുന്നത്. അതൊക്കെ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞു കേട്ടോ, അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ എന്താ ഞാൻ പറയാം, അപ്പൊ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് അദ്ദേഹം, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒന്ന് വിളിച്ചാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ട്രെയിനർ ഒന്നും അല്ല കേട്ടോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ പറഞ്ഞ ട്രെയിനർ അല്ല, ഡോഗ് ലവർ ആണ്. അപ്പൊ നമ്മുടെ ഈ പുറകെ കാണുന്ന ആള് ട്രെയിനേഴ്സിനും പറ്റാത്ത കാര്യങ്ങളാണ് വിളിച്ചത്, അത് നമുക്ക് നോക്കാം. ഇപ്പൊ എന്താ സീരീസ് ഒക്കെ കണ്ടരാണ്, നമ്മള് ഈ പുറകെ ആളായിരുന്നറിയോ, റോഡ് വീലർ ആണ്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ചോദിക്കുന്നുണ്ട് ചേട്ടാ റോഡ് വീലറിന്റെ ഡോഗ് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, കാണുന്നില്ലെന്നോ. അപ്പൊ എന്തായാലും നമുക്ക്, ഞാൻ പറഞ്ഞായിരുന്നു നമുക്കിപ്പം വെറുതെ ഒരു പോയി ഫാം വിസിറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം നമ്മുടെ ഇടുക്കിയിൽ, ഇത് ഇടുക്കി എന്ന് പറഞ്ഞാൽ എന്റെ ജന്മസ്ഥലമാണ് കേട്ടോ, ഞാൻ എന്റെ കട്ടപ്പനയാണ് നമ്മുടെ ജന്മനാട്. എന്തായാലും വയനാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കോൾ വന്നുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റി. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാല് എന്താ ഇതിന്റെ പ്രശ്നം, ഈ റോഡിന്റെ പ്രശ്നം എന്ന് പറയുമോ? ഇവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് കണ്ടോട്ടെ, ഇവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവന് മറ്റൊരാളെ കൊണ്ട് ദേഹത്ത് തൊടിപ്പിക്കില്ല, തൊട്ട് കഴിഞ്ഞാല് അന്നേരം അറ്റാക്ക് ചെയ്യും, അറ്റാക്ക് ചെയ്യും. അതായത് ഇദ്ദേഹം പറഞ്ഞ എന്തിനാന്ന് വെച്ചാല് ഇതാണ് ഇവന്റെ മെയിൻ പ്രോബ്ലം. പക്ഷെ നമ്മൾ വന്നത് എന്തിനാണെന്നറിയോ, അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആ ഒന്ന് പറഞ്ഞു, ഇവന്റെ ഇപ്പൊ ഓണറും കാര്യങ്ങളൊക്കെ, നമ്മൾ നിൽക്കുന്ന വീടും കാര്യങ്ങളും അതിന്റെ കാര്യങ്ങളും പറഞ്ഞു. ഇത് ജെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളിയുടെ, ഇത് ജെയിൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ വീടാണ്, പുള്ളി ഫാമിലി ആയിട്ട് ഗൾഫിലാണ്, നമ്മുടെ ഫ്രണ്ട് ആണ്. അപ്പം ഇതിനെ ഇങ്ങനെ നോക്കാനൊക്കെ പാടായതുകൊണ്ട് എന്റെ അടുത്ത് ഞാൻ കൊണ്ടുപോകാന്ന് പുള്ളിയോട് പറഞ്ഞായിരുന്നു. എനിക്ക് ഓൾറെഡി ഡോഗിനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി കൊണ്ടുപോകാൻ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ട് മയങ്ങാനുള്ള മരുന്ന് വരെ മേടിച്ചവന് കൊടുത്തു, എടുത്തിട്ട് കൂട്ടി കൊണ്ടുപോകാം. അത് ഞാനൊന്ന് വിശദമായിട്ട് പറയാം. അദ്ദേഹം എന്നെ വിളിച്ച അതിനെ പറഞ്ഞ വെച്ചാല്, ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന വീടില്ല, ഈ വീട് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിനാണ്. ഫ്രണ്ട് ഇപ്പൊ ഒരു വർഷമായിട്ട് സ്ഥലത്തില്ല, ഗൾഫിലാണ് അല്ലേ. ആ അപ്പൊ ഇവനെ വന്നിട്ട് ഒരു വർഷമായി, അതായത് ആ പോകും. അപ്പൊ നിലവില് ഈ റോഡ് വീലർ ഡോഗിന്റെ അടുത്ത് ഓണർ ഇല്ല, ഓണർ ഇല്ല, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും, ഓണർ ഇല്ല, ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഓണർ ഇല്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഇവന് ഫീഡ് ചെയ്യുന്നത് തൊട്ടടുത്തുള്ള ചേട്ടനാ അല്ലേ, ആ ചേട്ടൻ വന്നിട്ട് രണ്ടു നേരം ഫീഡ് ചെയ്യുന്നു. അങ്ങനെ ആളിപ്പോ ഈ കൂട്ടിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് ഈ ഡോഗിനെ, അപ്പൊ ഓണർ പറഞ്ഞു ഇദ്ദേഹത്തിന് ഫ്രണ്ടായോണ്ട് പറഞ്ഞു വീട്ടിലേക്ക് ഇദ്ദേഹത്തിന് കൊണ്ടാന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ ഇദ്ദേഹം എടുക്കാൻ തയ്യാറാണ്, പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവൻ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതായത് ഇവന്റെ മേത്ത് ലീഷിടെ സമ്മതിക്കില്ല, ചെയിനയുടെ സമ്മതിക്കില്ല, ഒന്നിനെ തൊടാ, ഇവന്റെ മേത്ത് തൊടാൻ സമ്മതിക്കുന്നില്ല. വേറെന്താ പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയി ഇഞ്ചക്ഷൻ ചെയ്യാൻ, എന്താ പറഞ്ഞു ഡോക്ടർ അടുത്ത് പോയിട്ട് ഉറങ്ങാനുള്ള ഒരു മരുന്നുണ്ടായി, ആ മരുന്ന് കൊടുത്ത് കഴിഞ്ഞാൽ ഡോഗ് ഉറങ്ങും, അന്നേരം കൂട്ടിലെടുത്തിട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു പ്ലാനാണ് ഞങ്ങൾ ചെയ്തത്. പോയി മരുന്നും മേടിച്ചു കൊടുത്തു, പക്ഷെ ഇവന് കൊടുത്തിട്ട് മയങ്ങും, എന്നാ പോലും നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഉണരും. ഓക്കെ, അങ്ങനെ ഇതാണ് പ്രശ്നം. പറഞ്ഞോണ്ട് മഴ കിട്ടും, നല്ല മഴയാണ് വയനാട്ടിൽ. ഇപ്പൊ ഞാൻ ഇന്നലെ വരുമ്പോ നല്ല മഴ, ഇവിടെ നല്ല മഴയല്ലേ, നല്ല മഴയാണ് ആണല്ലേ. ഇന്നലെ എന്നാ എറണാകുളം ഭാഗത്തൊക്കെ ഇച്ചിരി ഉച്ച കഴിഞ്ഞ് മഴ കുറവുണ്ടായിരുന്നു ഞാൻ വന്നപ്പോ. അപ്പൊ നല്ല മഴയാണ്. അപ്പൊ നമ്മളിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇദ്ദേഹത്തെ നമ്മുടെ ഈ ഫ്രണ്ടിന്, ഈ ഡോഗിനെ നമ്മളിപ്പം എങ്ങനെയെങ്കിലും ലീഷ് ഇട്ട് ഒന്ന് അവന് കൊണ്ടു കൊടുക്കാൻ പറ്റിയാൽ അല്ലേ, ആ അത് കൊണ്ടു കൊടുക്കാൻ പറ്റിയാൽ മൂപ്പര് പറഞ്ഞ് എന്തായാലും എന്തായാലും നമുക്കറിയാലോ ഇങ്ങനെ ഒരു ഡോഗിനെ നമ്മൾ എങ്ങനെയെങ്കിലും കൊണ്ടു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ രണ്ടു ദിവസം കൊണ്ട് എന്തായാലും ആളുടെ മൈൻഡ് മാറും, ആള് നല്ല ക്ലിയർ ആവും. ഇപ്പൊ എന്താ സംഭവം വെച്ചാൽ തൊട്ട കടിയാണ് കേട്ടോ, അല്ല വെറുതെ അല്ല, ഇവനെ നമ്മള് ആളുണ്ടല്ലേ, അവിടെ കൊണ്ട് പറയുന്നുണ്ടല്ലേ, ഇവനെ നമ്മള് അഴിച്ചു വിട്ടിട്ട് ആള് നമ്മളെ ടച്ച്, നമ്മളെ വന്ന് ടച്ച് ചെയ്യുന്ന കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, പക്ഷെ നമ്മൾ അവനെ ടച്ച് ചെയ്യാൻ പാടില്ല, അതാണ് വിഷയം. പക്ഷേ അവനെ നമ്മൾ തൊടാൻ പാടില്ല, തൊടാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണ് സ്ഥിതി. അപ്പൊ എന്തായാലും നമ്മള് എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് ഒന്ന് ഫ്രണ്ട്ലി ആക്കിയിട്ട് ഒന്ന് ലീഷൊക്കെ ഇടിയിച്ച്, അല്ലെങ്കിൽ ഇവനെ ഒന്ന് എങ്ങനെയെങ്കിലും നമ്മൾ എന്തെങ്കിലും സാഹസ്യം കാണിച്ചിട്ടാണെങ്കിൽ ഇവനെ നമുക്ക് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിക്കാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കുന്നത്.
എത്തിക്കാൻ പറ്റും എന്നാണ് എന്റെ പ്രതീക്ഷയും. ചിലപ്പോൾ റോഡ് വീലർ ആണ് നമ്മുടെ കൺട്രോൾ. ചിലപ്പോൾ എന്താ സംഭവം വെച്ചാൽ ഏറ്റവും വലിയ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വേറെ വിഷയങ്ങൾ എന്താ സംഭവിച്ചാൽ അറിയാലോ, ഓണർ ഇല്ല. ഓണർ ഇതിന്റെ യഥാർത്ഥ ഓണർ സ്ഥലത്തില്ല, ഒന്ന് കമാൻഡ് ചെയ്ത് നിർത്തണത് തന്നെ ഓണർ സ്ഥലത്തില്ല. അതുകൊണ്ടാണ് ഏറ്റവും വലിയ വിഷയം. നമുക്ക് എന്തായാലും ഒരു കാര്യം, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ടെ അവരെ. ഞാൻ ഇതുവരെയായിട്ടും നമ്മുടെ പറയാൻ പറ്റുമോ, നമ്മുടെ ക്യാമറ പിടിച്ചേക്കുന്നത് എന്റെ കസിനാണ്, എന്റെ അനിയൻപുള്ളിയാണ്. ഞാൻ പറഞ്ഞല്ലോ എന്റെ നാട് ഇവിടെയാന്ന് പറഞ്ഞായിരുന്നു. അദ്ദേഹമാണ് ക്യാമറേന്റെ പുറകിലുള്ള മനോജ് ഒന്നുമല്ല. അപ്പൊ നമ്മുടെ വയനാട്ടിലേക്ക് ആകുമ്പോൾ മനോജ് ആണ് ക്യാമറ. മനോജ് ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് നമ്മുടെ അനിയൻപുള്ളിയും ദേഹവും ഡോഗിന്റെ അടുത്തേക്ക് പോയായിരുന്നു. ഞാൻ പോയിട്ടില്ല, ഞാൻ മാറി നിന്ന് മാറി നിൽക്കുമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പം എന്താണ് അവന്റെ ഇതെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പൊ ബിബിനെ നീ ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ, എന്താ അവസ്ഥ അറിയാം. ഇപ്പൊ നമ്മള് പകരം ആളെ വിടാനൊന്നും ഇല്ല കേട്ടോ, കാരണം എന്താ ഇത് ട്രയൽ കാണിക്കണ്ട. ബോസ ഇവന്റെ പേരെന്തായിരുന്നു? ഷാഡോ. ഷാഡോ ആണ് കേട്ടോ പേര്. ഷാഡോ, ഷാഡോ ഇപ്പം എന്നാ ജിൻഡോ അല്ലേ പേര്? ഷാഡോ, ഷാഡോ കുറച്ചും കൂടെ അടുത്ത് കാണിച്ചിരാ ക്യാമറ. പുറത്തേണ്ടോ? മൊസഫിന് എത്ര ഏജ് ആയെന്ന് പറഞ്ഞാൽ 8 വയസ്സോ അല്ല 6 വയസ്സ്. അതായത് ഷാഡോ നിലവിൽ 6 വയസ്സുള്ള ഡോഗാണ് കേട്ടോ. 6 വയസ്സുള്ള മെയിൽ ഡോഗാണ് കേട്ടോ, മെയിൽ റോഡ് വീലർ ആണ്. ഞാൻ കൈ പിടിച്ച പോകുമ്പോ ഷേക്കാനോ. മറ്റേ ഇവര് ബേസിക് ട്രെയിനിങ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നോ? കോമ്പൗണ്ടിന്റെ പുറത്തോട്ട് വേലിൽ പോകില്ല അല്ലേ? ആ അപ്പൊ എന്തായാലും അഴിച്ചു വിട്ടാലും കോമ്പൗണ്ടിന്റെ പുറത്തേക്ക് പോകുന്നില്ല. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നല്ല മഴയാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, മഴ എസ്റ്റം തുറന്നു കഴിഞ്ഞാല് ഇത് ലോക്ക് അല്ല കേട്ടോ, ഇത് നമുക്ക് തുറന്നു വിടാം. ഞാൻ മാത്രം ഉള്ളിൽ നിൽക്കും, എന്തൊക്കെ സംഭവിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും. അപ്പൊ എങ്ങനെയെങ്കിലും ഇവരെ നമുക്കൊന്ന് ചെയിനിട്ടിട്ട് എന്നാ ചിൻഡ് എന്തായാലും കൊണ്ട് നല്ല രീതിയിൽ നോക്കുമെന്ന് എനിക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഇപ്പൊ അതുകൊണ്ട് തന്നെ, കാരണം ഇവർ ഒറ്റയ്ക്ക് യജമാനൊന്നും ഇല്ലാതെ ഈ ഫീഡ് ചെയ്യുന്ന മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ജസ്റ്റ് ഒന്ന് അയച്ചു വിടുന്നേ ഉള്ളൂ. അപ്പോ എങ്ങനെയെങ്കിലും വേറെ ഒന്നുകൊണ്ടല്ല, ഇനിയിപ്പോ കടി കിട്ടിയാലും വേണ്ടില്ല ഞാൻ. കാരണം ഷിൻഡോൻ എനിക്കിത് എങ്ങനെയെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യും, കാരണം എനിക്ക് ഇപ്പൊ എന്റെ ഈ ഒരു കിടപ്പ് കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. വേറൊന്നുമല്ല, കാരണം ഓണർ അടുത്തില്ല, ഒരു സ്നേഹം കിട്ടാത്തതിന്റെ ഒരു കുഴപ്പം അവനുണ്ട്. അപ്പൊ ഷിൻഡോ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മള് ഷിൻഡോന് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഷിൻഡോയ്ക്ക് ഒരു ധൈര്യം വരും അല്ലേ, ഉറപ്പായിട്ടും ഷിൻഡോയ്ക്കും ധൈര്യം വരും. അപ്പൊ ഇതിലിപ്പോ ഒരു കടി കിട്ടിയാലും അവനെ ഞാൻ അതിനെ അറ്റാക്ക് ചെയ്താലും വേണ്ടിയതാണുള്ള ഒറ്റ ധൈര്യം കൊണ്ട് ഞാൻ എന്തായാലും ഇവനെ പുറത്തിറക്കുന്നുണ്ട്. പുറത്തിറക്കിയിട്ട് ലീഷടെ നോക്കും, എങ്ങനെയെങ്കിലും ഷിൻഡോനെ വീട്ടിൽ എത്തിക്കാൻ പറ്റുമോ നോക്കിയിട്ട് ഞാൻ എന്തായാലും ഇടുക്കി വിടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഏരിയ കാണിച്ചു കൊടുത്തേ. ആ ഇങ്ങനെയുള്ള ഈ ഏരിയയിലാണ് ഇപ്പൊ അവൻ അഴിച്ചുവിടലുള്ളത്. അപ്പൊ ഇത് ഗേറ്റ്, ഗേറ്റിന്റെ പുറത്ത് ഷിൻഡോയും എന്നാ നമ്മുടെ ബിബിനും നമ്മുടെ മൊബൈൽ പിടിച്ച ക്യാമറ പിടിച്ചേക്കുന്ന അവനും കൂടെ ഇറക്കി പുറത്ത് നിർത്താം. ഇവനെ ഇറക്കി നമ്മൾ പുറത്തേക്ക് വിടുന്നു. പുറത്തേക്ക് വിടുമ്പോൾ ഇവരെന്താ സംഭവം എന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ തന്നെ നിൽക്കും. എങ്ങനെയാണ് ഇപ്പം ബിഹേവ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വിട്ടിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ അവൻ നമ്മളോട് ഇണങ്ങുമെങ്കിൽ നമുക്ക് ഇണക്കാം, അത് കഴിഞ്ഞ് ലീഷ് നമുക്ക് ഇടാൻ പറ്റുമെന്ന് നോക്കാം. ആ കണ്ടിട്ടില്ല. ആ ഇടാറില്ല. ആ ആ അപ്പൊ അതാണ് ഒരു സംഭവം. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഇറക്കി നോക്കാം. അതല്ലാതെ ഇപ്പൊ വേറെ ഈ കൂട്ടി കിടന്നുകൊണ്ട് ഒരു ഓപ്ഷനും ഇല്ല. അപ്പൊ നമുക്ക് ഇറക്കിയിട്ട് അവൻ കടിക്കുവാണെങ്കിൽ കടിക്കട്ടെ, അല്ലാതെ ഇപ്പൊ വേറെ നമുക്ക് ചെയ്യാനില്ലല്ലോ. പിന്നെ ഇത് മയക്കം വരുന്നൊന്നുമല്ല കേട്ടോ, ഇത് അൽബൂരി അൽബൂരി എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അൽബൂരി ഇത് ബോണ്ട വേറെ ഒന്നല്ല. ഓണറും ഇല്ലാത്ത, പിന്നെ ഇതിന് ഫീഡ് ചെയ്യുന്ന ആളും ഇല്ലാത്തതുകൊണ്ട് അവൻ വിശക്കുന്നുണ്ടെന്ന് തോന്നിട്ടോ, അതുകൊണ്ട് നമ്മൾ വാങ്ങിയെന്നുള്ളൂ, വേറെ ഒന്നല്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കാം. വേറെ നമ്മൾ വേറെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടൊന്നുമില്ല, ഒന്നും ഫീഡ് ചെയ്യുന്ന കാണിച്ചിട്ടില്ല. അതിപ്പോ വേറെ നിങ്ങൾ വിചാരിക്കേണ്ട, നേരത്തെ ഷിൻഡോ പറഞ്ഞല്ലോ മയക്കുമരുന്ന് കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇതാ ഇതാ ഒറിജിനൽ സാധനം കേട്ടോ.
കാണിച്ചോളാല്ലേ. ചടക്ക് വിശക്കൊണ്ടോ ഭായി. രാവിലെ രാവിലെ വന്നാൽ ഷിന്റെ ഫീഡ് ചെയ്യുന്നല്ലേ. രാവിലെ വന്നാൽ കേട്ടോ. അപ്പൊ നമ്മള് ചാടന ഇറക്കും കേട്ടോ. ബോണ്ട ഉണ്ട്, ബോണ്ട കയ്യിൽ കേട്ടോ. വെള്ളം ഇതില് അവനെ ആ അവന്റെ പാത്രത്തിലിരിക്കുന്ന വെള്ളം മോശമായിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഇച്ചിരി വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. ചേടാ വാ, ചേടാ വാ, ചേടാ നമ്മളെ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മാത്രമേ പുറത്തുള്ളൂ. ചേടാ എന്നാ, ചേടാ ഓസിനോട് ഇപ്പൊ കളി കൂടുതൽ. തൽക്കാലം ഓസിനെ പിടിക്കട്ടെ, നമുക്ക് ഓസിനേക്കാൾ വലുത് ഷാടോനല്ലേ. അതൊരിപ്പോ ഒരു 2 മീറ്റർ ഓസല്ലേ ഉള്ളൂ. ചേടാ വാ, എന്നാ ചേടോ വാ, വാടാ എന്നാ ചേടോ, എന്നാ ചേടോ ചേടോ വാ. ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ലീഷ് ഇടാന്നുള്ള ഒരു കടമ്പയാണ്. ലീഷ് ഇട്ട് അവനെ എനിക്ക് ലീഷ് ഇടാൻ പറ്റിക്കഴിഞ്ഞാൽ, ഞാൻ കഴുത്ത ഞാൻ ലീഷ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ചിന്നയുടെ വീട്ടിലെത്തി. ചേടോ വാ, ചേടോ വാ, ചേടോ ചേടോ വാ, ചേടോ വാ, കം കം ഹിയർ ചേടോ. ആ അവനോട് പോയിട്ടേ അവൻ്റെ ചങ്ങലൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടോ, ഇവിടെ ഈ മതിൽ ഇങ്ങനെ ചാടി കിടക്കണമെങ്കിൽ റിസ്ക് ആണ്. ഇവിടെ വലിയൊരു ഓടയാണ്, ഇവിടുന്ന് ഞാൻ ചാടിയാലും പട്ടി കടിക്കുന്നേക്കാളും വലിയ സംഭവം ആയിരിക്കും നടക്കുക. അപ്പൊ ഷിൻഡോ എന്താ അവസ്ഥ? പേടിയുണ്ടായിരുന്നു ഷിൻഡോയ്ക്ക്, നല്ല പേടിയുണ്ടായിരുന്നു. മൈക്ക് എന്റെ ഇല്ലാണ്ട് ചിലപ്പോ കേൾക്കണം എന്നില്ല കേട്ടോ. അപ്പൊ ഷിൻഡു നടത്തുന്ന ഷിൻഡോ ഇവിടെ ഗേറ്റിംഗ് വരുന്നേ. ചാടോ, അത് ഡോഗിനെ കൊണ്ടോണ്ട ആള് ഗേറ്റിന്റെ പുറത്താണ്. നമ്മൾ ഇന്നേ വരെ കാണാത്ത ഡോഗാണ് കേട്ടോ, അല്ലെ ഷിൻഡോ? അപ്പൊ ആ ഫസ്റ്റ് ആണ് കാണുന്നത്. ആ ഫോട്ടോ പോലും, ആ ശരിയാ, ഫോട്ടോ പോലും കണ്ടില്ല. ഷിൻഡോടെ ഞാൻ ഫോട്ടോ അയച്ചാൽ പറഞ്ഞു, ഷിൻഡു എനിക്ക് അത് അയച്ചിരാൻ പറ്റിയില്ല. ആദ്യമായിട്ട് ഒരു എന്റെ ജീവിതത്തിലും ചിലപ്പോൾ നിങ്ങളും നിങ്ങൾ കാണുന്ന പ്രേക്ഷകർ ഷിൻഡോ ഇച്ചിരി അടുത്ത് വരാം, കുഴപ്പമില്ല. ആദ്യമായിട്ടായിരിക്കും ഒരു റോഡ് വീലർ ഡോഗ് ഓണർ ഇല്ലാതെ, അല്ലേ? ഓണർ ഇല്ലാതെ ഒരു വർഷമായിട്ട് അടഞ്ഞു കിടക്കുന്ന ഡോഗാൻ ഓർക്കണം. ജസ്റ്റ് ഒന്ന് അഴിച്ചു വിടുന്നേ ഉള്ളൂ. അത്ര ടെമ്പർമെന്റ് ഉള്ള ഡോഗിനെ നമ്മൾ ചിലപ്പം, എനിക്ക് തോന്നുന്നത് എന്റെ നമ്മുടെ ലിസ്റ്റ് ഡോഗ് വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ടെമ്പർ ഉള്ളത് ഇപ്പൊ ചെറിയതായിട്ട് കൈയും കാലം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ട് ഷിൻഡോ നമ്പർ ഞാൻ കൊടുക്കണ്ടോ, വിളിക്കാം. ഇനിയിപ്പോ നമുക്കുള്ള കടമ്പ എന്ന് പറഞ്ഞാൽ അവൻ അവിടെ കണ്ട് കളിക്കുന്നുണ്ട്. അവന്റെ ആ ചെയിൻ ഇടിയിച്ച് ഞാൻ എങ്ങനെയെങ്കിലും അത് ഇടിക്കുന്ന പോകുന്നതിന് മുമ്പ് എനിക്ക് ഇവനെ അവിടെ എത്തിക്കണമെന്ന് സംഭവം ഉണ്ട്. കൊണ്ടേ കൊടുത്ത ഷിൻഡോ ഡയറായിട്ട് നോക്കുന്നു എനിക്കറിയാം. കാരണം ഷിൻഡോന്റെ മൈൻഡ് എനിക്ക് കാണുമ്പോൾ തന്നെ എനിക്കറിയാം ഉണ്ടായാലും എന്തായാലും ധൈര്യമായിട്ട് അവനെ നല്ല രീതിയിൽ നോക്കും, നമുക്ക് ഉറപ്പുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും ഞാൻ എത്തിക്കും. എത്തിക്കഴിഞ്ഞാൽ എന്താ ഷിൻഡോ പേടിക്കണ്ട, അവൻ ഷിൻഡോയുടെ പെറ്റായിരിക്കും. പിന്നെ ഷിൻഡോ പറയുന്നിടത്ത് നിന്ന് അടങ്ങൂല. ഓക്കെ, എനിക്ക് ഒരു ഒരു അൽബുരി വാങ്ങിക്കൊണ്ട് വരും. ആ ചാടോ വാ, ചാടോ വാ, ചാടോ വാ, വാടാ ചാടോ, ചാടോ ആയിങ്ങാ, ചാടോ ആയിങ്ങാ. അപ്പൊ ഷാഡോ അവിടെ കിടന്ന് കളിക്കട്ടെ കേട്ടോ. അപ്പൊ ഞാനും ഷാഡോയും മാത്രമേ ഇപ്പൊ ഗേറ്റിൻ്റെ ഉള്ളിലുള്ളൂ. അപ്പൊ ഒരു അവന് വിശക്കം കൊണ്ട് തോന്നുട്ടോ. അപ്പൊ ഞാനൊന്നും ഒരു ഫീഡ് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ഇന്നേ വരെ ഫീഡ് ചെയ്തിട്ട് ഒരു ഡോഗിനെയും നമ്മൾ കമ്പനി ആക്കിയിട്ടില്ല. ഇത് ഫീഡ് ചെയ്യുന്ന പറഞ്ഞാൽ അവന് വൈകുന്നേരം ഫുഡ് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ആ പാത്രത്തിലൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഫീഡ് വാങ്ങാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു ബോണ്ടയും കൂടെ ഉപ്പ് വാങ്ങിക്കൊണ്ട് വരട്ടെ. അപ്പൊ ആ ബോണ്ടയും കൂടെ നമുക്കിത് കൊടുക്കാം. എന്നിട്ട് എങ്ങനെയെങ്കിലും ഇനി ഇപ്പൊ കടിച്ചാലും എന്താണെങ്കിലും എങ്ങനെയെങ്കിലും നമ്മൾ ഇവനെ നമുക്ക് ഷിൻഡോന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഷിൻഡോ ഞങ്ങൾ പറഞ്ഞു വിട്ടു, ഷിൻഡോ അങ്ങോട്ട് പോയിട്ടുണ്ട്, തൊട്ടടുത്തൊരു കടയുണ്ട് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ ഭീമനെ ഈ വീട് കാണിച്ചു കൊടുത്തേ. ഈ വീട്ടില് ആരുമില്ല, ഈ ഡോഗാണ് ഈ വീടിന്റെ കാവല്. ഓണർമാരിവിടെ ഇല്ല, ഗൾഫിലാണ്. അപ്പോൾ ഈ വീടും പരിസരവും ആയിട്ടും പാവം ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്.
അത്രയ്ക്ക് ടെമ്പർ ആണ് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ ആ നമ്മളിപ്പോ ഒരു ട്രയൽ കാണിച്ചു തരാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, റോഡ് വീലർ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ കൂടെ ബിബിൻ ആണുള്ള. ബിബിൻ ഇന്ന് അവരെ ഡോഗിനെ വളർത്തിയെന്നും അങ്ങനെ ശീലമുള്ള ബിബിന്റെ വീട്ടിൽ ഒരു നാടൻ ഡോഗ് ഉണ്ട്. എന്നെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് ബിബിൻ, എന്റെ കസിൻ ആണെങ്കിൽ ആദ്യമായിട്ട്, എന്റെ എനിക്കൊരു ചാനൽ ഉള്ള കാര്യം പോലും ബിബിൻ അറിയുന്നില്ല കേട്ടോ. ബിബിൻ ഇന്നലെ ഞാനിവിടെ വന്നിറങ്ങുമ്പോൾ ബിബിനെ എനിക്കൊരു വീഡിയോ എടുക്കാൻ പോകണം, നമുക്കൊരു ലീസ് ഡോഗ് എന്ന് പറഞ്ഞാൽ ഡോഗിന്റെ ചാനലുണ്ടെന്ന് പറയുന്നതന്നെ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പൊ ബിബിനെ ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ബിബിൻ ചാനൽ കാണുന്ന ഇന്നലെ ഒരു വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അങ്ങനെയാണ് ബിബിന് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബിബിനെ അടുത്തേക്ക് വിടാത്തതും കാര്യങ്ങളും. ബിബിന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയായിരുന്നു, ബിബിനെ കുറച്ച് ഓടിച്ചായിരുന്നു അവൻ. അപ്പൊ അതുകൊണ്ടാണ് ഇവരെ ആരും, അതുകൊണ്ടല്ല ഇപ്പൊ ടെമ്പർ മൈൻഡ് ഉള്ളതുകൊണ്ടാണ്. കാരണം ഷിൻഡോ വരെ ആ ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത്, ഫീഡ് ചെയ്യുന്ന സമയത്ത് ഷിൻഡോ വരെ ഗേറ്റിന് പുറത്ത് നിന്നിട്ടാണ് ഈ ഡോഗിന് ഫീഡ് ചെയ്യുന്നത് കാണാൻ വരുന്നത്. ആ മറ്റേ ഫീഡ് ചെയ്യുന്ന ചേട്ടൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് ആ ചേട്ടനോടും കലിപ്പാണ്. ഫീഡ് കൊടുക്കുന്നവരെ കുഴപ്പമൊന്നുമില്ല, ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ കലിപ്പാണ്, കൂട്ടി കയറ്റി കഴിഞ്ഞാൽ കലിപ്പാണ്. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ആ ചേട്ടനും ദേഹത്തോടാണെന്ന് സംഭവിക്കില്ല കേട്ടോ. അങ്ങനെയാണ് സംഭവം. അപ്പൊ നമുക്ക് ഷിൻഡ വന്നിട്ടുണ്ട് കേട്ടോ, ഒരു ഒരു ഫീഡും ഒരു അത്ഭുതീയും കൂടെ കൊടുക്കാം നമുക്ക് ചാടോ. ഇത് എന്തൊക്കെയാ ചാടാ കൊണ്ടുവന്നെടുത്തു വരുന്നത്? അത് കളാ എടാ, അത് കളയടാ, അത് കളാ. ഏയ് അടിച്ചാലോ കേട്ടോ, അവൻ കയറി പിടിച്ചിട്ടേ വല്ല അമ്മാർ പല്ല കേട്ടോ. കൈക്കിട്ട് കമ്മിയല്ല കേട്ടോ, കൊടുത്തപ്പോൾ ചാടിയതാ കേട്ടോ. എന്നാ ചാടോ, എന്നാടാ കളിക്കലൊക്കെ പിന്നെ എന്നാ ചാടോ. വാ ഞാനും കൂടെ കളിക്കാൻ, എന്നാ ചാടോ ചാടോ ചാടോ. എന്നാടാ അത് ഇന്നേ, അത് കഴിഞ്ഞ് കളിക്ക്. എന്നാ ചാടോ ചാടോ, എന്നാടാ എടാ ഇത് ഇന്നേ കഴിഞ്ഞ് ഇതല്ലേ. നമുക്ക് ചാടോ ഒന്ന് പുറത്തേക്ക് പോയാലോടാ. ഇനിയിപ്പോ നമ്മുടെ കടമ്പ എന്താ പറയുക, അവന്റെ മേത്ത് തൊടല്, അവനെ ടച്ചിയിലാണ്, ടച്ചിയിലാണ് ഏറ്റവും വലിയ കടമ്പ. അപ്പൊ ഫസ്റ്റ് കടമ്പ നമ്മുടെ കഴിഞ്ഞു, അഴിച്ചുവിട്ടു അവൻ, നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന രീതിയിലായി. ഇനി ഇവനെ ടച്ച് ചെയ്ത് ഇവനെ കൊണ്ടവരാണ് ഏറ്റവും വലിയ കടമ്പ കേട്ടോ. അതാണ് നമ്മൾ ഇനി വിജയിക്കേണ്ടത്. അതിനാണ് ഇച്ചിരി സീനോ ആണ്, റിസ്കോ ആണ്, എനിക്കും അറിയാം റിസ്ക്കാണെന്ന് എനിക്കറിയാം. എടാ ബെൽറ്റ് ഒക്കെ അവിടെ കൊണ്ടിട്ടാ നീ, അതൊക്കെ എടുത്തിട്ട് പോയോ. അതുകൊണ്ട് നീ അവിടെ തെങ്ങിയോട്ടിട്ടുണ്ടോടാ. വെച്ചെടുക്ക് ചേടാ, ബാ കമ്മിയ അത് കളാ. ബാ കം കമ്മിയ ചേടാ, അതുകൊണ്ട് നീ അങ്ങോട്ടാ അത്ഭൂരി കഴിക്ക്. തീരാനായി, തീർന്നു തീർന്നടാ, ഇനി പേപ്പർ മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെ ഉണ്ടെന്ന കഴിഞ്ഞു, ഇതാ അത് കാലി തീർന്നു തീർന്നു. ചിലപ്പോ കഴുത്തലൊക്കെ ആയിരിക്കും പിടിക്കാൻ ഞാൻ ഇരിക്കുമ്പോഴേ. വാ മോനെ വാ ചേടാ, വാ വാ ചേടോ അമ്മിയ അയ്യാ ചേടാ അങ്ങ തീർന്നടാ. ചേടാ വാ ചേടോ ചേടാ വാ ചേടാ. നോ 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 ചേടോ നമുക്ക് പോവാ, ഇതായില്ല വാ. അപ്പൊ നമുക്കിനി ഒരു കാര്യം ചെയ്യാം, എന്നാ ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു കറക്റ്റ് എന്നാ ശരിയാക്കില്ല ചാടോ. എന്നാ ലീഷ് പുള്ളിങ് അല്ല ലീഷ്, ലീഷിൽ കടിക്കല് എല്ലാ ഡോഗിനും ഉള്ളതാണല്ലോ. നോ ചാടോ നോ. അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ ഞങ്ങൾ നമ്മൾ ഏകദേശം അരമണിക്കൂർ ആയിരുന്നോ ഷിൻഡോ? ആ ഒരു അരമണിക്കൂർ ആയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ വീഡിയോ എത്ര ലെങ്ത് കാണുന്നു അത്രേ ഉള്ളൂ കേട്ടോ നമ്മളോട് വന്നിട്ട്. കാരണം ഞങ്ങളോട് വന്നു, ഇൻട്രോ എടുത്തു, സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ 15 മിനിറ്റ് ആണ് ഈ വീഡിയോ എങ്കിൽ ആ 15 മിനിറ്റ് നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി എങ്ങനെ എങ്ങനെയെങ്കിലും ഇവന്റെ കഴുത്തിൽ ചെയിൻ ഇടണം. ചെയിൻ ഇട്ടിട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 500 മീറ്റർ ആണ് ഷിൻഡോന്റെ വീട്ടിലേക്കുള്ളത്. അപ്പൊ അങ്ങോട്ട് കൊണ്ട് കൊടുക്കാനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
അപ്പൊ ചെയിൻ ഇടുമ്പോഴാണ് ഇവന്റെ മേത്ത് ടച്ച് ചെയ്ത് അവൻ കടിയാന്ന് പറഞ്ഞു കേട്ടോ. അതാണ് ഇവന്റെ ഏറ്റവും വലിയ വിഷയം, മേത്ത് ടച്ച് ചെയ്താൽ കടി. അപ്പൊ ചെയിൻ ഇടണമെങ്കിൽ ഇപ്പൊ നമ്മൾ മേത്ത് ടച്ച് ചെയ്യാതെ പറ്റില്ല, നിവൃത്തിയില്ല. അപ്പൊ ഇടാൻ പറ്റിയാൽ എങ്ങനെയെങ്കിലും ഞാൻ ഷിൻഡോയ്ക്ക് പേടിയാണ്, റോഡിലൂടെ കൊണ്ടുപോകാൻ പേടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ലീഷ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇട്ടാലും നമ്മൾ വീട്ടിലെത്തിച്ചേരുന്ന പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ നമുക്ക് ലീഷ് ഇടാൻ പറ്റുമെന്ന് നോക്കാം. ഷാടാ ഇങ്ങോട്ടേക്ക് വട ആ എടുക്കാൻ തുടങ്ങുമ്പോ അവൻ അതിൽ കയറി കളിച്ചോണ്ടിരിക്കുകയാണ്. നോ ഷാടോ അയങ്ങേ നമുക്ക് മേത്തറാം ബാ. അവനെ അത് എടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ ആള്. അത് ഞാൻ എടുക്കട്ടെ ഷാടോ. അങ്ങനെടുത്തോ. ഇപ്പൊ അവൻ എന്നെ കയറി ഒന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ടോ. അത് വീഡിയോയിൽ കണ്ടില്ല. അവനിങ്ങനെ അത് എടുക്കാൻ പോയപ്പോ ഇങ്ങനെ ഒന്ന് കയറി തപ്പിയായിരുന്നു കേട്ടോ. ചേടാ നിങ്ങൾക്ക് ചേടോ ഇതിങ്ങൾക്ക് മറ്റേ ലീശ അവൻ അതിനെ അവിടെ കൊണ്ട് അത് എടുക്കാൻ പോകുമ്പോ എടുക്കാൻ വരുന്നുണ്ടല്ലേ. നീ എന്താ കളനം പോലീസ് കളിക്കാനോ ഷാടോ? നോ ഷാടോ പോമോ വാ ഇവിടെ സിറ്റ് 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 ഷാടോ ഷാടോ സിറ്റ് സിറ്റ് ഷാടോ ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും. ഏഷ് കണ്ടോ അവന്റെ മുഖമൊക്കെ മാറും. നമ്മളിത് മുഖമൊക്കെ മാറുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ ഒരു റൗണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്ത് സംഭവം എന്ന് വെച്ചാല് അതിന്റെ കഴുത്തേക്കറി ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാലോ. ആ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഇടിച്ച് വീഴ്ത്തു കൈ കയറി പിടിച്ചാൽ. അപ്പൊ ആ റൗണ്ടിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ റൗണ്ട് അവന്റെ മേത്ത് ഇടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് ഇടിച്ചിട്ട് ഞാൻ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്യാം. ചിലപ്പോൾ അത് ടൈറ്റ് ചെയ്യാനുള്ള എന്നാ ഒരു ഇതില്ല. ഇത് കണ്ടോ വലിപ്പം വെച്ചിട്ട് നോക്കുമ്പോ നോക്ക് നോട്ട് നോക്കാൻ അയിപ്പോടെ സമ്മതിക്കില്ല. ഇതെടുക്ക് നീ എന്തെങ്കിലും സമ്മതിക്കോടാ. എന്നാ പൈപ്പ് താ കണ്ടോ പൈപ്പ് സമ്മതിക്കുന്നില്ല, ചെയിന് സമ്മതിക്കുന്നില്ല, ഒരു സാധനം സമ്മതിക്കുന്നില്ല. എല്ലാം അവൻ്റെ ആണ്. ഇത് നിന്റെയാ? എന്നാ അത് കൊണ്ടുപോകും. അപ്പൊ പറമ്പിൽ പോയി പൈപ്പിൽ വെള്ളം പിടിക്കുക അഞ്ചില്ല. നോ നോ അവിടെ അവിടെ വാ ഇവിടെ വാ ഇവിടെ ഇരിക്കും. ആ സിറ്റ് സിറ്റ് ഇവിടെ വാ. പോണ്ടാ നമുക്ക് നമ്മൾ എന്താ അങ്ങനെ ചെയ്യുന്ന വെച്ചാൽ കടി വാങ്ങണ്ട വിചാരട്ടോ. അപ്പൊ നമുക്ക് കടിക്കുന്നതിന്റെ ഒരു ടെൻഷൻ ഒന്നും ഉണ്ടായിട്ടല്ലോ. പക്ഷെ നമ്മൾ ഇത്രയും നേരം ചെയ്തിട്ട് ഒരു കടി വാങ്ങാതെ അവൻ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഇതിനു വേണ്ടി കേട്ടോ. അല്ല വേറെ ഒന്നും അല്ല. നോ നോ ആയിട് എടാ ചാടാ നോ ചാടോ എന്താ എഴുത്തില്ല ചെയിൻ ഇട്ടിട്ട് ചങ്ങല ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാ ചങ്ങല ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഇനിയിപ്പോ നമുക്ക് ഇത് തുറന്നിട്ട് പുറത്തേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. ചങ്ങല ഇട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പുറത്ത് പുറകിലേക്ക് പോയപ്പോ ചങ്ങല എടുത്തിട്ടാണ്. അവന്റെ മുഖഭാവം മാറണം. ഷാടോ നോ ഷാടോ ഇതിനെ
എന്താ പറയാ, ഞാൻ പെട്ടെന്ന് കുനിയുമ്പോഴേ, പെട്ടെന്ന് കുനിയുമ്പോ അവന് ചിലപ്പോ അതില് എന്നാ പിടിക്കാനുള്ള ഒരു ചാൻസ് കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ ഷാടോ ഇങ്ങനെ അഴിഞ്ഞൊന്നും പോകില്ല, ഞാൻ ഒന്ന് ടൈറ്റ് ചെയ്ത് ഇടുന്നുണ്ടോ. ഇപ്പൊ ലീഷ് ടൈറ്റ് ആട്ടോ, വാ ടൈറ്റാ, ഇപ്പൊ ടൈറ്റ്, എന്നെ വഴിയില്ല, വാ വാടാ. ഇനിയിപ്പോ നമ്മള് ഷിൻഡോന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം കേട്ടോ. അപ്പൊ ഈ ലീഷ് ഇട്ടിട്ടുണ്ട്, വാ വാ. ആ ബോസേ, ഒരൊറ്റ ഒരു ഇതും കൂടെ വാങ്ങുമോ? ആ എന്നാ നമുക്ക് കൊണ്ടോ, ഒറ്റ മതി. ഷാഡോന് എന്നാ ബെൽറ്റ് ഇട്ടു, നമ്മുടെ ചങ്ങല ഇട്ടിട്ടുണ്ട്. കാരണം മറ്റേ ആ ബെൽറ്റ് ഇല്ല, ബെൽറ്റ് ലോക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ആ ചെറിയ ബെൽറ്റാ. അപ്പൊ ഇവന്റെ എന്താ പറയുക, ശരീരത്തിന്റെ വളർച്ചയ്ക്ക് അത് സെറ്റാകുന്നില്ല. അപ്പൊ അത് നമ്മൾ ഇടുമ്പോൾ ഒരുപാട് ഗുസ്തി പിടിക്കേണ്ടി വരും. അപ്പൊ ഞാനത് എന്നെ നേരത്തെ പൈപ്പ് കൊടുത്തപ്പോ എങ്ങനെയോ എന്തായാലും നമ്മൾ ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇനി നമ്മള് എന്നാ ഒരു കേക്കും കൂടെ വാങ്ങാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കേക്ക് കൊടുത്ത് ഇവൻ ഗേറ്റിന്റെ പുറത്ത് നിന്നവർ ഇറങ്ങിയിട്ടില്ലാന്ന് പറഞ്ഞത്. അപ്പൊ ഗേറ്റിന്റെ പുറത്തേക്ക് അവൻ ഇറങ്ങുന്നില്ല, ഞാൻ കുറെ വലിച്ചു നോക്കി. അപ്പൊ ആള് ഗേറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അപ്പൊ നമ്മള് ആ ഫീര് കൊടുത്തിട്ട് ഗേറ്റിന്റെ പുറത്തേക്ക് വരുമെങ്കിൽ അവനെ കൂട്ടി അങ്ങനെ നടന്നങ്ങ് പോവാം, അങ്ങനെയാണ് ഇപ്പൊ വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ അശിൻ്റെ ഒരു ഇത് കൂടെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മള് അവനെ പുറത്തിറക്കിട്ടോ. ചിന്ത എങ്ങനെയാ വരുന്ന ഇപ്പൊ? ആ നടന്നോ, എന്നാ ബൈക്ക് ഓഫ് ആക്കിയോ, നമുക്ക് കൊണ്ടിട്ട് വരാം. ചിന്ത ഇച്ചിരി മുമ്പിൽ പോക്ക് ചിന്തോ, ആ ബാക്കോട്ട് പോയിക്കോട്ടെ. എളുപ്പഴേ ചിന്ത മുമ്പിലേക്ക് വെക്കോ, നടന്നോ, മുമ്പ് നടന്നോ. ഇല്ലില്ല, അത് ഇപ്പിടണ്ട, നമുക്ക് അവിടെ മുമ്പിൽ എത്തിക്കാം. അങ്ങനെ നമ്മളിതാ വിജയകരമായിട്ട് ആള് വന്നു. ഇപ്പൊ എനിക്കൊരു കമ്മ്, അത് കമ്മീതല്ല, എന്താ സംഭവം വെച്ചാല് ഫീൽ എടുക്കാൻ നേരത്ത് ഞാൻ താഴേക്ക് കുനിഞ്ഞായിരുന്നു. അപ്പൊ ആളൊന്ന് ഒന്ന് ടെമ്പർ കാണിച്ചു കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, ഇവിടെ മുമ്പിൽ എത്തിച്ചില്ലേ, ഇനിയിപ്പോ വാ തിരിച്ചു പോകാൻ. അപ്പൊ ഷിൻഡോ മുമ്പിൽ പോകുന്നുണ്ട്, ഷിൻഡോന്റെ വീട്ടിൽ വേറെ ഡോഗ് ഉണ്ട്. അപ്പൊ നമുക്ക് അവനെ ചിലപ്പോ ഒന്ന് മാറ്റിയേക്കാൻ, അറിയാം ഇവൻ ആദ്യമായിട്ടങ്ങ് ചെല്ലുന്നോണ്ടേ, ഇനി ആ ഡോഗിനെ കണ്ടെന്തെങ്കിലും കച്ചറ ഉണ്ടാക്കണ്ട. അപ്പൊ ഷിൻഡോന്റെ വീട്ടിലെ ഡോഗിനെ ഷിൻഡോ പതുക്കെ തൽക്കാലം മാറ്റിയിട്ട് ഇവനെ നമുക്ക് കൂട്ടിക്കരാം കേട്ടോ. പിന്നെ ഇപ്പൊ ചാറാകണ്ട, ഇനി വിഷയങ്ങളൊന്നുമില്ല. കാരണം ഷിൻഡോയ്ക്ക് തന്നെ ഇപ്പൊ ഏകദേശമൊക്കെ അതാ ഒരു ധൈര്യം ആയിട്ടുണ്ട്. കാരണം നമ്മൾ കൊണ്ടുവന്നപ്പോ ഷിൻഡോയ്ക്ക് ധൈര്യം ആയിട്ടുണ്ട്, പിന്നെ ഇപ്പൊ ഒരു കടി കിട്ടിയാലും. അപ്പൊ അങ്ങനെ നമ്മള് എന്നാ ഷിൻഡോന്റെ വീട്, ഇത് ഷിൻഡോന്റെ വീടാ കേട്ടോ. അപ്പൊ അവിടെ വേറെ ഡോഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഡോഗിനെ മാറ്റാൻ ഷിൻഡോ പോയിട്ടുണ്ട്. അപ്പൊ നമ്മള് വീട്ടിലേക്ക് എത്തിക്കാനായിരുന്നു കേട്ടോ. നമ്മൾ ഏകദേശം എത്തി, ഞങ്ങൾ എത്തിച്ചാൽ മതി. ബാബുവിനെ അടുത്തേക്ക് വാടാ. ആ ആ അവനെന്നാ പിടിച്ചിറക്കിക്കോ, നോ മുകളാണോ
അപ്പൊ അതാട്ടോ ഷിന്നോടെ ഷിന്നോടെ വീട് കാണിച്ചെടുത്ത്, അവിടെയാണ് ഷിന്നോ വീട്. അപ്പൊ അവിടെ ഒരു ഡോഗ് ഉണ്ട്, ഒരു നാടനാണ് കേട്ടോ. ഷാടോ അവനും കേടാ ഇല്ല, അത് കൊടുക്കണമെന്നില്ല നമുക്ക്. അപ്പൊ എന്നാ ഇത്ര നേരം നമ്മളോട് വെയിറ്റ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കേട്ടോ. വെയിറ്റ് ചെയ്ത് പറഞ്ഞാൽ നമ്മുടെ ആശാൻ കണ്ടില്ല, നമ്മുടെ നാടൻ, അവന്റെ പേരെന്താ ജിമ്മി. ജിമ്മി ഇപ്പൊ കൂട്ടിന്ന് ഇറങ്ങുന്നില്ല. അപ്പൊ എന്നാ ജിമ്മിനെ പുറത്തേക്ക് നോക്കിയാന്നാ ഷിൻഡ പറഞ്ഞേ. അവര് കൂടല്ലേ ഉള്ളു, അപ്പൊ നമുക്ക് കേറ്റണമെങ്കിൽ തമ്മിലുള്ള കച്ചറ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. പക്ഷെ ആശാൻ ഒന്നും കൂട്ടിന്ന് ഇറങ്ങുന്നില്ല. വേണ ആ ലീഷ് ഇടണോ അല്ലേ, ആ കാര്യം വിട്ടു പോലെ ലീഷ് എടുക്ക്, ലീഷ് എടുക്ക്, എത്തിക്കോ ചേട്ടാ. വീട്ടിൽ പോട്ടോ കുടി വേണ്ട. അങ്ങനെ നമ്മള് വിജയകരമായിട്ട് നമ്മുടെ കൂട്ടിവരുമ്പോ. അപ്പൊ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ എടുത്തു. ഒരു മണിക്കൂർ കൊണ്ട് നമ്മള് ഷിൻഡോന്റെ വീട്ടില് നമ്മള് ഇവനെ എത്തിച്ചിട്ടുണ്ട്, നമ്മുടെ ഷാഡോനെ. ഇനി ഷിൻഡോ പറയട്ടെ ബാക്കി കാര്യം. അപ്പൊ ഇനി ഷിൻഡോ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഓർത്തേയില്ല, ഞാൻ എന്നാ കാണിച്ചാലും ഇവനെ കൊണ്ടുവരാൻ പറ്റിയാലും തന്നെ വിചാരിച്ചു. ചേട്ടാ വന്നു നോക്കി, അവന്റെ അടുത്ത് നോക്കി, പക്ഷെ ലീഷ് ഇടാൻ സമ്മതിക്കുന്ന ഞാൻ വിചാരിച്ചതല്ല. ഇവിടം വരെ കൊണ്ടുവരാന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു സത്യമായിട്ടും. കാരണം ഞാൻ ഈ പുള്ളി വിളിച്ചപ്പോഴോ അങ്ങനൊന്നും എനിക്കൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വിളിച്ചു എന്നുള്ളതല്ലാതെ എനിക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്നു കൊണ്ടുവരാൻ പറ്റുമെന്ന്. കൊണ്ടുവരാൻ പറ്റും, എന്നാണേലും സമ്മതിച്ചിരിക്കുന്നു ഒന്നും പറയാനില്ല. അങ്ങനെ നമ്മള് വേറെ ഒന്നല്ല, എന്താ വെച്ചാല് നമ്മളിപ്പോ വയനാട്ടിൽ നിന്ന് ഇടുക്കി വരെ വന്ന് ഒരു ഡോഗിനെ റെസ്ക്യൂ ഒന്നല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ സാഹചര്യം നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം, നമ്മള് എന്താ പറയാ, ഇപ്പൊ ഈ വീഡിയോ ഇപ്പൊ നമ്മുടെ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇന്നിപ്പോ 5 മാസം പൂർത്തിയായി. എടാ ജിമ്മി, ആ കുഴപ്പമില്ല, അവര് അങ്ങോട്ട് മുമ്പിലും കുറച്ചേരം കുറച്ച് വർത്തമാനം പറഞ്ഞ അവർ ഉഷാറായിക്കോളും. അപ്പൊ നമ്മളിപ്പോ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 5 മാസമായി. 5 മാസത്തിലുപരി എനിക്ക് ഇന്നൊരു സന്തോഷകരമായ കാര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ ചാനലിൽ ഇപ്പൊ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ, ഇത് ഇന്നിപ്പോ ഞായറാഴ്ചയാണ്, ഇന്ന് ഞായറാഴ്ച ആയപ്പോ 10,700 സബ്സ്ക്രൈബേഴ്സായി. ഈ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാനിപ്പോ ഈ അടുത്ത് കുറച്ച് വീഡിയോസ് ചെയ്ത് എന്റെ ആദ്യത്തെ 1-2 വീഡിയോ എങ്ങാണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നി അതിന് കാര്യമില്ല, നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് വരട്ടെ. അങ്ങനെ എന്തായാലും നമുക്ക് 10,700 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഒരു 5 മാസം വന്നു, വളരെ സന്തോഷമുണ്ട്. കൊണ്ടുപോകാനായിട്ട് ഒത്തിരി പേര് ശ്രമിച്ച് പരാജയപ്പെട്ടു, കാരണം ലീഷ് ഇടാൻ പറ്റത്തില്ല, അതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. അങ്ങനെ വന്നാണ് എല്ലാരും ഉപേക്ഷിച്ച് പോയത്. പിന്നെ എന്താ മയക്ക ഞാൻ മരുന്നും കെടുത്ത അലമാരിക്ക് എത്തിയിട്ടുണ്ടോ? ഇതിന്റെ സംഭവം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഷിൻഡോ വേറെ എന്ത് രീതിയിലെങ്കിലും ഇവനെ കൊണ്ടുവരാനുള്ള ഓപ്ഷൻ കാണിച്ചു. ഞാൻ പുള്ളി വന്ന സമയത്ത് ഓണർ വന്ന സമയത്ത് പുള്ളി രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പുള്ളി അവര് ഡോഗ് ട്രെയിനേഴ്സ്, അതായത് നമ്മുടെ പോലീസിലെ ഡോഗ് സ്ക്വാഡിലുള്ള ആൾക്കാരാ രണ്ടുപേരുണ്ടായിരുന്നു. അവര് രണ്ടുപേര് വന്ന് നോക്കി, അവര് നോക്കിന്ന് വെച്ചാല് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുമോ, ഇതിനെ കൊണ്ട് പറ്റുമോ എന്നിങ്ങനെയാണെന്നുള്ള ഇതിന്റെ സിറ്റുവേഷൻ അറിയാനായിട്ട് അവർ വന്നു. കൊണ്ടുപോകാൻ പറ്റുന്നതാണെങ്കിൽ കൊണ്ടുപോകാം എന്നുള്ള ഒരു ഇതിലാണ് അവർ വന്നത്. അവര് വന്നിട്ട് പക്ഷെ അവരും നോക്കിയിട്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞു. റോട്ടായോണ്ട് അവർക്കും പേടിയാണ്, പറ്റില്ല. ഏറ്റവും കുറഞ്ഞത് ഒരു 2 മാസമെങ്കിലും ഒരു ഫുഡ് കൊടുത്ത്, ഏറ്റവും മിനിമം ഒരു മാസം കൊണ്ട് ഇവനെ ലീഷ് ഇടാൻ സമ്മതിക്കില്ല. 2 മാസമെങ്കിലും ഫുഡ് കൊടുത്ത് ഇവനുമായിട്ട് നല്ല പരിചയമായിട്ട് പോലും, എന്നിട്ടേ അതിന്റെ അകത്ത് ഇവനെ കയറ്റാൻ പറ്റുള്ളൂ, അല്ല ഇറക്കാൻ പറ്റുള്ളൂ എന്നവരാണ് അവർ പറഞ്ഞത്. അവർക്ക് ഇറങ്ങി നിന്ന് ഒന്ന് തൊടാനോ ഒന്നും പറ്റില്ല. എന്തായാലും അത് ഓണർ ഉള്ളപ്പോഴാന്ന് പറഞ്ഞോ. ഓണർ ഉള്ളപ്പോ പോലും നടന്നില്ല, പിന്നെ അത് തൊട്ടിട്ട് പോലും. എനിക്ക് അതിൽ ഏറ്റവും പേഴ്സണലായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അവിടെ നിന്നപ്പോ കണ്ട സാഹചര്യം, അവൻ ഒറ്റയ്ക്കാണ്, അവനൊരു എന്താ പറയാ, അവൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു ഡോഗാ. അവനെ കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ വന്ന് നമുക്ക് ഡോഗിനെ കാണുന്ന നമുക്ക് അറിയാലോ ഇവൻ അത്രത്തോളം സ്നേഹിക്കുന്ന ഡോഗാണ്. ഷിൻഡു ആയിട്ട് ഇനി കണ്ടു, ഇനി ഷിൻഡു തന്നെ വിളിച്ച് ഞാൻ അപ്ഡേഷൻ നിങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിലൂടെ തന്നെ ഞാൻ തരുന്നതായിരിക്കും. ഇവൻ ഇനി അടുത്തൊരു പ്രാവശ്യം ഞാൻ അവിടെ വരുമ്പോൾ ഇവനെ കാണാൻ വരും. അപ്പൊ ഷിൻഡു ആയിട്ട് നല്ല അറ്റാച്ച്മെന്റ് ആയിരിക്കും, കാരണം നമ്മള് ഓവറായിട്ട് വേറൊന്നും ചെയ്യണ്ട. ഇപ്പൊ ഇവൻ ഇപ്പൊ വന്നില്ലേ, ഇനിയിപ്പോ അതുപോലെ ഷിൻഡുവിനൊന്ന് കടിച്ചു വിചാരിക്കുക,
നമ്മളത് അത്രയ്ക്കൊരു ബോധരാകണ്ട. പിന്നെ കടിച്ച് നമ്മളെ കൊല്ലാനൊന്നും പോകില്ല. ചിലപ്പോൾ ഒരു കടി കഴിക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് അവന് മനസ്സിലാവും നമുക്ക് ഫുഡ് തരുന്ന ആളാണ്, നമ്മുടെ യജമാനാണ്, അവന് മനസ്സിലായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആകും കമ്പനി ആവും. പിന്നെ ഈ ഡോഗ് ഉണ്ടല്ലോ ജൂലി ജിമ്മി, ആ ജിമ്മി എടാ എടാ നാടാ, നീ എന്താ ഭയങ്കര ഞെട്ടിയിലേക്കാണല്ലോ അവനെ. ആ നീ കൂട്ടി നടങ്ങുന്നില്ലായിരുന്നല്ലോ, നിങ്ങൾ എന്താടാ ഷിൻഡോ, ഞങ്ങള് ഇന്ന് അങ്ങ് പോവാണ് യാത്ര പറയാണ്. അപ്പൊ ഷിൻഡോ ഹാപ്പി ആയില്ലേ? എനിക്ക് ഷിൻഡോയ്ക്ക് ഡോഗിനെ കൊടുത്തേക്കാൻ ഹാപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. കാരണം അവൻ അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ഭയങ്കര സങ്കടം വന്നു എനിക്ക്. ഇനിയിപ്പോ കടി കിട്ടിയാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും അവനെ ഷിൻഡോനെ ഏൽപ്പിക്കുന്നു വിചാരിച്ചു. ഷിൻഡോ എന്തായാലും നല്ലോണം നോക്കുന്ന പറയാം. കാരണം ഇത്രയ്ക്ക് ഒരു ടെമ്പർ ഉള്ള ഡോഗിനെ ഷിൻഡോ ഷിൻഡോന്റെ കുടുംബം ഇങ്ങോട്ട് കൊണ്ടുവരാൻ സഹായിച്ചത് തന്നെ ഭയങ്കര കാര്യമാണ്. കാരണം നമ്മുടെ ഡോഗ് ഡോഗ് ലവേഴ്സിന് അറിയാം ഇങ്ങനെ ഒരു ഡോഗിനെ പരമാവധി ആളുകൾ ഒഴിവാക്കാനാണ് നോക്കുന്നത്. ഇത്രയോ ടെമ്പർമാനുള്ള ഡോഗിനെ ഷിൻഡോ ഏറ്റെടുക്കാൻ തയ്യാറായത് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ഒരുപാട് സന്തോഷം. സന്തോഷത്തിന്റെ ഒരു സങ്കടമുണ്ട്, കാരണം ഷിൻഡോ അങ്ങനെ ഏറ്റെടുത്തല്ലോ. അപ്പൊ അതിനെ നമുക്ക് വളരെ ഉപകാരമാണ് ഷിൻഡോ. ഷിൻഡോ ചെയ്ത് വളരെ ഉപകാരമാണ്. അപ്പൊ എല്ലാ ലോഗ് ഡവേഴ്സിനോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ്, ഷിൻഡോട് നന്ദി പറഞ്ഞ്, ഷിൻഡോയുടെ കുടുംബത്തിന് നന്ദി പറഞ്ഞ് യാത്ര. ഓക്കെ.